ഓക്കേ ചിൽഡ്രൻ, നമ്മളിപ്പം ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് പഠിക്കാൻ പോകാം. മാം നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിനകത്ത് ഇൻഫർമേഷൻ കൊടുക്കാൻ, ഇൻഫർമേഷൻ ഓർ ഡേറ്റ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ്. സോ ലെറ്റ് വി സീ വാട്ട് ഇസ് ഇറ്റ്. ഓക്കെ, ദ ഫിസിക്കൽ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം വിച്ച് അലൗസ് ഡേറ്റ ടു ബി എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഫിസിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്ന പാർട്സ് ഇല്ലേ, ഓക്കെ, അതുപോലെ പാർട്ട്. പക്ഷേ കമ്പ്യൂട്ടറിന് അകത്ത് ഡേറ്റാസോ ഇൻസ്ട്രക്ഷനോ കൊടുക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ്, അതാണ് ഇൻപുട്ട് ഡിവൈസ്. സോ ദാറ്റ് ഇസ് ലോട്ട് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ലൈക്ക് കീബോർഡ്, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് സ്ക്രീൻ, മൗസ്, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, വീഡിയോ ക്യാമറ, വെബ് ക്യാമറ, ട്രാക്ക് ബോൾ ആൻഡ് ട്രാക്ക് പാഡ്, ജോയ്സ്റ്റിക്, സ്കാനർ എക്സെട്ര. ഇതിൽ കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓക്കെ. പക്ഷേ ഇതാണ് ഇൻപുട്ട് ഡിവൈസ്, ഇത് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന പേര് മാത്രമേ നമുക്ക് അറിയാഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ലെറ്റ് മീ ഡിസ്കസ് എ ഫ്യൂ ഇൻപുട്ട് ഡിവൈസസ് ഇൻ ദിസ് ചാപ്റ്റർ. ഇതിൽ ഫസ്റ്റ് വൺ ഇസ് എബൌട്ട് കീബോർഡ്. സോ ഇത് നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. കീബോർഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങൾ വേഗം പറയും, നമ്മൾ ടൈപ്പ് ചെയ്യും മാം, ആൽഫബറ്റ്സ് ടൈപ്പ് ചെയ്യും, നമ്പേഴ്സ് ടൈപ്പ് ചെയ്യും. യെസ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ഇത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റിൽ കൊടുത്ത് അത് മോണിറ്ററിൽ നമുക്ക് കാണുന്നുണ്ട്. സോ അപ്പോൾ കീബോർഡ് എന്തായി? കീബോർഡ് ഇസ് എ കോമൺലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസാണ്. ഓക്കെ, സോ കീബോർഡ് യൂസ് ചെയ്ത് നമ്മൾ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സിമ്പിൾസ് ആൻഡ് കുറേ കൺട്രോൾ കീസ് യൂസ് ചെയ്തുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് ഓവർ 100 കീസ് ഇൻ എ കീബോർഡ്. സോ ഒരു കീബോർഡിൽ 106 കീസ് ഉണ്ട്, ഒന്നിൽ 104 കീസ് ഉണ്ട്. സോ നമ്മൾ ലാസ്റ്റ് ഇയർ ആൽഫബറ്റ് കീനെ കുറിച്ചും നമ്പർ കീനെ കുറിച്ചും ക്യാപ്സ് ലോക്ക് കീനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഈ വർഷം കുറച്ച് എക്സ്ട്രാ കീസ് ഉണ്ട്, അതിൽ എസ്കേപ്പ് കീസ്, ടാബ് കീ, കൺട്രോൾ കീ, ആൽറ്റ് കീ, പേജ് ആപ്പ്, പേജ് ഡൗൺ കീ, ഇൻസേർട്ട് കീ, ഹോം കീ, എൻഡ് കീ ആൻഡ് ഫങ്ഷൻ കീസ്. സോ ഇത് കുറച്ച് പുതിയ കീസ് ആയിരിക്കും അല്ലേ. സോ എസ്കേപ്പ് കീ എന്ന് പറയുമ്പോൾ ടു എൻഡ് സം ടാസ്ക് യൂസ് ചെയ്യുന്നതാണ് എസ്കേപ്പ് കീ. പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ, ഇപ്പോൾ നമ്മൾ വേർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിറയെ പേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേജ് മൂവ് ചെയ്യാൻ, മേലേക്കോ അല്ലെങ്കിൽ താഴേക്ക് വരാനോ നമ്മൾ പേജ് അപ്പ് പേജ് ഡൗൺ കീ യൂസ് ചെയ്യും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അനുസരിച്ച്, ഇപ്പോൾ എക്സലൊക്കെ ആണെങ്കിൽ ഒരു ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതേമാതിരി കൺട്രോൾ കീ, ഇന്നൊരു കീയുടെ സപ്പോർട്ടോടുകൂടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ആൻഡ് ആൽ കീസ്. ഓക്കെ, സോ ഇപ്പോൾ കൺട്രോൾ പ്ലസ് എസ്, കൺട്രോൾ പ്ലസ് സി, കൺട്രോൾ പ്ലസ് വി കേട്ടിട്ടുണ്ടാവും. സോ കൺട്രോൾ പ്ലസ് എക്സ് യൂസ് ചെയ്താൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, കൺട്രോൾ പ്ലസ് സി യൂസ് ചെയ്താൽ കോപ്പി ചെയ്യാൻ. ഇതൊക്കെ കീബോർഡ് ഷോർട്ട് കട്ടായിട്ട്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് കട്ട് കീസിൽ ചില ആൽഫബറ്റ് കീസിൻ്റെ കൂടെ കൺട്രോൾ കീ നമ്മൾ യൂസ് ചെയ്യും. ദെൻ എൻഡ് കീ, ഇപ്പോൾ വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ പോവാൻ, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ പോവാൻ ഹോം കീ പ്രസ് ചെയ്താൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ പോവും. അതേമാതിരി സ്റ്റാർട്ടിങ്ങിലിരുന്ന് ഏറ്റവും എൻഡ് പൊസിഷനിൽ വരാൻ എൻഡ് കീ പ്രസ് ചെയ്താൽ. സോ ദീസ് ആർ ദി മെയിൻ ഇമ്പോർട്ടൻ്റ് കീസ് ഇൻ ദ ഇൻപുട്ട് ഡിവൈസ് കീബോർഡ്. So our next device is mouse and joystick. Mam orumichu ittaneyullo mouse. So mouse are used to control the movement of the pointer on the screen. So nammal ellavaru mouse use cheyittundavu. Ippa paint il ningal draw cheyinengile mouse theerchiyayittu use cheyittundu. Appo mouse le pointer kandittana nammal aa point cheynadu. Anganeyana nammal mouse പോയിൻറ്റിംഗ് ഡിവൈസ് എന്ന് തന്നെ വിളിക്കുന്നത്. ഓക്കെ, സോ മൗസ് യൂസ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ക്ലിക്ക് ചെയ്യാറുണ്ട്, സെലക്ട് ചെയ്യാറുണ്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ഈ ക്ലിക്കിങ്ങിൽ റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ലെഫ്റ്റ് ക്ലിക്ക്, ഇങ്ങനെ ഓരോ ക്ലിക്ക് നമ്മൾ ചെയ്യാറുണ്ട്. സോ അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ആക്ടിവിറ്റീനെ നമ്മൾ ഇൻപുട്ടായിട്ട് സെലക്ട് ചെയ്യാനൊക്കെ കൊടുക്കുന്നതാണ് മൗസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജോയ്സ്റ്റിക്ക്, ജോയ്സ്റ്റിക്കും സെയിം തന്നെയാണ്. നിങ്ങൾ കുറേ പേരൊക്കെ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജോയ്സ്റ്റിക്കിൽ നിങ്ങളിപ്പോൾ ഫ്ലൈറ്റൊക്കെ ഫ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ജോയ്സ്റ്റിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് ജോയ്സ്റ്റിക്ക് എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാകും.
ഓക്കെ മെയിൻലി അത് ഗെയിംസ് പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടു മൂവ് ദ ഓബ്ജക്റ്റ് ഓക്കെ ഇതാണ് മൗസ് ആൻഡ് ജോയ്സ്റ്റിക് ആൻഡ് നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസസ് ഗ്രാഫിക് ടാബ്ലറ്റ് സോ ഈ ഗ്രാഫിക് ടാബ്ലറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ടാബ് പോലെ കണ്ടില്ലേ ആ പിക്ചർ കണ്ടില്ലേ അതിൻ്റെ മേലെ ഒരു പെന്നുണ്ട് സോ അതിനെ നമ്മൾ പെന്നെന്നോ അല്ലെങ്കിൽ സ്റ്റൈലസ് എന്നോ വിളിക്കാം സോ ഇറ്റ് ഈസ് യൂസ് ടു ഡ്രോ വിത്ത് എ പെൻ സോ ആ പെന്നും കൊണ്ട് നമ്മൾ നേരിട്ട് ആ സ്ക്രീനിൽ നമ്മൾ ഡ്രോ ചെയ്യാം അങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ സോ ദ കമ്പ്യൂട്ടർ കൺവേർട്സ് ദ ഡ്രോയിങ് സ്റ്റോക്സ് ഇൻ ടു എ ഡിജിറ്റൽ ഫോം ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ സ്ക്രീൻ സോ നമ്മൾ അതിൽ വരയ്ക്കുന്ന കണ്ടൻറ്റ് നമ്മൾ മോണിറ്ററിൽ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മോണിറ്ററിൽ കാണിച്ചു തരും ഓക്കെ സോ ഹിയർ ഗ്രാഫിക് ടാബ്ലറ്റ് ഈസ് ഓൾസോ ആൻ ഇൻപുട്ട് ഡിവൈസ്